നമസ്കാരം. എഡിക്രാഫ്റ്റ് ഇന്ത്യയുടെ ഒറിഗാമി വീഡിയോകളിലേക്ക് സ്വാഗതം. നാം ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത് കയ്യിൽ ധരിക്കാവുന്ന ഒരു ബ്രേസ്ലെറ്റാണ്. ഇതുണ്ടാക്കുന്നതിന് ഒരു വശത്ത് നിറമുള്ളതും മറുവശത്ത് വെള്ള നിറമുള്ളതുമായ കടലാസാണ് ആവശ്യം. സാധാരണ രണ്ടു വശത്തും നിറമുള്ള കടലാസ് ഉപയോഗിച്ചാൽ ഈ ബ്രേസ്ലെറ്റിൻ്റെ മനോഹാരിത ശരിയായ ദൃശ്യമാവുകയില്ല. അതുകൊണ്ട് ഒരു വശത്ത് നിറമുള്ളതും മറുവശത്ത് നിറമില്ലാത്തതുമായ കടലാസ് തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഓരോരുത്തരുടെയും കൈയുടെ അളവനുസരിച്ച് കടലാസിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വരാം. പ്രായപൂർത്തിയായ മിക്കവാറുമുള്ള ഒരാളുടെ കൈക്ക് A4 വലിപ്പത്തിലുള്ള ഒരു കടലാസിൻ്റെ സമചതുരമാക്കി മാറ്റിയാൽ കിട്ടുന്നത് മതിയാവുന്നതാണ്. കൃത്യമായ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു സമചതുരം. ഈ സമചതുരത്തിൻ്റെ എതിർ മൂലകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കൈയുടെ വട്ടത്തേക്കാൾ അല്പം കൂടിയിരിക്കണം. അപ്പം നിങ്ങളുടെ കൈയുടെ ഈ വട്ടത്തിൻ്റെ അളവെടുക്കുക, അതിനേക്കാൾ കൂടുതലായിരിക്കണം ഈ എതിർ മൂലകൾ തമ്മിലുള്ള അകലം. ഇത് മാത്രമേ ഉള്ളൂ കയ്യിൽ ധരിക്കുന്ന ഒറിഗാമി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് പേപ്പർ നമ്മൾ ഇങ്ങനെ എങ്ങനെ വെക്കുമ്പോൾ വെളുത്ത നിറം നമുക്ക് അഭിമുഖമായിട്ട് വരുന്നത് പോലെ വെക്കണം. മറുവശത്താണ് നിറമുള്ള വശം. ഇങ്ങനെ വെക്കുക. ഈ ഇപ്പോഴും ഇടതുവശത്തുള്ള ഈ മൂലയെ വലതുവശത്തുള്ള മൂലയോട് ചേർത്ത് മടക്കുക. ഇതുപോലെ ഇങ്ങനെ മടക്കി കൃത്യമധ്യത്തിലൂടെ മടക്കു പോകും. മടക്കിയതിന് ശേഷം മടക്കു പാടിൽ അമർത്തി വരയുക. അപ്പൊ അവിടെ പാട് നന്നായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ മധ്യത്തിലുള്ള പാട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഇതാണ് ഈ കടലാസിന്റെ ഏറ്റവും മൂല. അപ്പൊ ആ മൂലയിൽ നിന്ന് കുറച്ച് മാറി, ഏകദേശം ഒരു സെന്റിമീറ്റർ മാറി ഈ മധ്യബിന്ദുവിലായിട്ടൊരു പോയിന്റ് ശ്രദ്ധിക്കുക. അങ്ങോട്ട് ഈ താഴെയുള്ള മൂലയെ മടക്കുക. ഈ താഴെയുള്ള മൂലയെ എടുത്ത് മുകളിൽ നിന്ന് കുറച്ച് മാറി ഏകദേശം ഒരു സെന്റിമീറ്റർ മതി. ഇങ്ങനെ ഇത് കൃത്യം ഈ മടക്കുപാട് നമ്മൾ ഉണ്ടാക്കി, ആ മടക്കുപാട് ഈ മൂല വരണം. അപ്പം ഈ അറ്റവും ഈ മൂലയും ഒരേ ലൈനിലായിരിക്കും. വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് അമർത്തുക. ഇങ്ങനെ ഒരു ആകൃതി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത മടക്ക് ചെയ്യുന്നതിന് കടലാസിനെ നേരെ തിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ അടിയിലത്തെ വക്കിനെ നമ്മൾ മുകളിലേക്ക് ഒന്ന് മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബിന്ദു, അതായത് ഇവിടെ ഇങ്ങനെ മൂലയായിട്ട് കാണുന്നുണ്ട്, ഇതും തമ്മിലുള്ള ഒരു അകലമുണ്ട്. ഇവിടുന്ന് ഇത്രയും അകലം, ഏകദേശം ഇത്രയും അകലം തന്നെ, ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലം, ഏകദേശം അത്രയും അകലം തന്നെ ഇവിടുന്ന് മുകളിലേക്ക് സങ്കല്പിച്ചിട്ട് ആ ഒരു ബിന്ദുവിൽ നിന്ന് വേണം നമ്മൾ അങ്ങോട്ട് മടക്കുന്നത്. കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. കടലാസ് വെച്ച് നോക്കുമ്പോൾ ഈ വലതുവശത്തൊരു ഇങ്ങനെ ഒരു ത്രികോണം രൂപപ്പെടും. ഈ ത്രികോണത്തിൽ രൂപപ്പെടുമ്പോൾ അതിൻ്റെ ഇതിന് ഇവിടെ രൂപപ്പെടുന്ന അതിന് നേരെ താഴെയായിട്ട് ഇവിടെയും രൂപപ്പെടുന്നുണ്ട്. അതായത് സമാനതയുള്ള രീതിയിൽ മടക്കണം.
അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് തനിയെ വ്യക്തമാകുന്നതാണ്. ഈ ഒരു മടക്കിലേ ഉള്ളൂ ഇത്ര ശ്രദ്ധ ആവശ്യമുള്ളത്. ഇനി വീണ്ടും ഇപ്പൊ ഇത് ഒരു മടക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു മടക്കാണ് നമ്മൾ കൂടുതൽ ഇതിന്റെ വീതി എന്ന് പറയുന്നത്. ഈ വീതിയിലാണ് ബ്രേസ്ലെറ്റ് ഉണ്ടാകുന്നത്. ഇതാണ് ബ്രേസ്ലെറ്റിന്റെ വീതി. അപ്പം ഇതിന്റെ വീതി നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ആദ്യത്തെ മടക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കിയാൽ മതി. ഇനി നമ്മൾ ഇവിടെയൊക്കെ മടക്കിയിരിക്കുന്നു. ഇനിയിപ്പോ ചേർക്കും മടക്കി വന്നിരിക്കുന്ന ഈ ഒരു മടക്കിന്റെ ഈ ഒരു ഇത് ഉണ്ടല്ലോ, അതായത് മടക്കിയത് ഈ വക്ക്, ഈ ഒരു വക്കിനോട് ചേർന്ന് അതേ ദിശയിൽ തന്നെ വീണ്ടും മടക്കും തേങ്ങ. ഇനി വീണ്ടും അതേപോലെ തന്നെ ഇപ്പോ ഇവിടെയുള്ള ഈ വക്കിനോട് ചേർന്ന് വീണ്ടും മടക്കുക അതേ ദിശയിൽ തന്നെ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാ ഇവിടെ ഇങ്ങനെ നിറമുള്ളത് വെളുപ്പ്, നിറമുള്ളത് വെളുപ്പ്, ഇങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഇവിടെ രൂപപ്പെടുന്നുണ്ട്. അവസാനത്തെ എന്താണ് വേണമെങ്കിൽ ഇവിടെ അല്പം പശ തേക്കാവുന്നതാണ്, നിർബന്ധമൊന്നുമല്ല. ഇതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇങ്ങനൊരു നാട രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ നാടയെ നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ ആകൃതിയിലേക്ക് ആക്കി മാറ്റുക. അപ്പം അതിന് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലഭിച്ച ഈ നാടയെ നമ്മൾ ഇങ്ങനെ വളയ്ക്കുന്നു. വളച്ചതിന് ശേഷം ഇവിടെ രണ്ടിടത്തും ഓരോ ഇത് നോക്കും. ഇതിൽ ഒന്ന് ഇവിടെ നോക്കുക, ഇങ്ങനെ പിടിച്ചു കഴിയുമ്പം ഇത് ഒരു പാളിയാണ്. ഈ ഒരു പാളിക്കകത്തേക്ക് ഈ ഒരു കടലാസിനെ കയറ്റി വെച്ചാൽ മതി. ഈ ഒരു പാളിക്കകത്ത് ശ്രദ്ധിച്ചു നോക്കുക, ഈ ഒരു പാളിക്കുള്ളിലേക്ക് ഈ കടലാസിനെ കയറ്റി വെച്ചു. നമ്മുടെ കൈയുടെ വലുപ്പത്തിനനുസരിച്ച് എത്രമാത്രം കയറ്റി വെക്കാൻ നമുക്ക് കാണിക്കാം. കയറ്റി വെച്ചതിന് ശേഷം കയ്യിലേക്ക് ഇടാവുന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് കുറച്ചുകൂടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൈ കിട്ടണം. ഇതായിരിക്കും കൈ ധരിക്കാവുന്ന ബ്രേസ്ലെറ്റ് പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് തന്നെ വളരെ ചെറിയ കടലാസ് ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ മോതിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറച്ചുകൂടെ വളരെ വലിപ്പം കുറഞ്ഞ കടലാസിൽ സൂക്ഷ്മതയോടെ മടക്കി കഴിഞ്ഞാൽ ഇത് മോതിരമാക്കി മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.